السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, വിശ്വാസത്തിൽ കൂടെ നിന്നിട്ടില്ലെങ്കിലും വ്യത്യസ്തമായ വിശ്വാസത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവിടെ മാനുഷികമായ നന്മ പാലിക്കണം, സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം. അതിൽ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് അവരുടെ ആ ഒരു സ്നേഹബന്ധങ്ങൾ നിലനിർത്തണം എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഹദീത്താണ് നമ്മൾ പറഞ്ഞത്. ഹദ്ദത്തന അൽ ഹുമൈദി ഖാല ഹദ്ദത്തന ഇബ്നു ഉയൈന ഖാല ഹദ്ദത്തന ഹിഷാം ഇബ്നു ഉർവ ഖാല അഖ്ബറനി അബി ഖാല അഖ്ബറതനി അസ്മ ബിന്ത് അബി ബക്കർ. ഹിഷാം ഇബ്നു ഉർവ പറയണം, എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞു. അവർ പറഞ്ഞത് അഖ്ബറതനി അസ്മ ബിന്ത് അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹയാണ് അവരോട് പറഞ്ഞത്. ഖാലത്ത് അത്തത്തിനി ഉമ്മി റാഗിബ, എൻ്റെ ഉമ്മ എൻ്റെ അടുത്തേക്ക് ആഗ്രഹിച്ചു കൊണ്ട് വന്നു, അഥവാ എന്തെങ്കിലും സഹായം കിട്ടണം, മകളാണല്ലോ, മകളുടെ അടുത്തേക്ക് ആ ഒരു തരത്തിലുള്ള സഹായം താല്പര്യപ്പെട്ടുകൊണ്ട് ഔദാര്യം കാംക്ഷിച്ചു കൊണ്ട് വന്നു. അസ്മ ബിവി റളിയല്ലാഹു അൻഹയുടെ ഭാര്യ ഉമ്മ ഇസ്ലാമിൽ അനിഷ്ടമുള്ള, താല്പര്യമില്ലാത്ത ആളായിരുന്നു. ഇസ്ലാമിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിൻ്റെ തുടക്കത്തിലും മക്കയിലും മദീനയിലുമുള്ള ജീവിതകാലത്ത് അവരേറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ഒരു സംഘർഷമായിരുന്നു തങ്ങളുടെ വിശ്വാസത്തിൽ കൂടെ വന്നവർ കൂടെ വരാത്തവർ. ഉപ്പയും ഉപ്പ വിശ്വസിച്ചു, ഉമ്മ വിശ്വസിച്ചില്ല, മകൾ വിശ്വസിച്ചു, മകൻ വിശ്വസിച്ചില്ല. ഈ തരത്തിലുള്ള വിശ്വാസത്തിൽ നിൽക്കുകയും എതിർക്കുകയും ചെയ്യുന്നതിൻ്റെ സംഘർഷങ്ങൾ അവർ സഹാബത്ത് ഒരുപാട് അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ചും അപ്പം അവരുടെ ഇടയിൽ ഈ ഒരു ഞാൻ വിശ്വാസത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ഞാൻ വിശ്വാസത്തിലുള്ളവരെ കൂടെ നിൽക്കണോ, എതിർക്കുന്നവരെ സഹായിക്കണോ, സ്വീകരിക്കാത്തവരെ ഒപ്പം നിൽക്കണോ എന്നൊക്കെയുള്ള. അപ്പോൾ അസ്മ റളിയല്ലാഹു അൻഹയുടെ ഭാര്യ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അസ്മ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഇസ്ലാം മതത്തിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ അവരൊരിക്കൽ സഹായം തേടി വന്നപ്പോൾ അവരാഗ്രഹിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഫസ അൽത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്മ ബീവി പറയാണ് ഞാൻ നബിയോട് ചോദിച്ചു, അഫ അസിലുഹ, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ബന്ധം ചേർക്കണോ. അസിൽ സിലത്തുർ റഹ്മാനിൽ നിന്നാണ് അസിലുഹ. അഫ അസിലുഹ ഖാല നഅം, നബി തങ്ങൾ പറഞ്ഞു നഅം. ഖാല ഇബ്നു ഉയൈന, അത് ചേർക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇബ്നു ഉയൈന പറയാണ് ഫഅൻസലല്ലാഹു അസ്സ വജല്ല ലാ യൻഹ ഫീഹ, ഈ വിഷയത്തിൽ അസ്മ റളിയല്ലാഹു അൻഹയുടെ ഒരു വിഷയത്തിലാണ് ഖുർആനിലെ ലാ യൻഹകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി എന്ന് പറഞ്ഞ ആയത്ത് ഈ ഒരു വിഷയത്തിലാണ്. അവരെ നന്നായി സ്വീകരിക്കണം, അവരെ ശത്രുവല്ല, അവരെ മാതൃത്വത്തിൻ്റെ മഹത്വമോടെ കാത്തു സൂക്ഷിക്കണം, അവരെ നന്നായി സൽക്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോൾ സൂറത്തുൽ മുംതഹിനയിലെ എട്ടാമത്തെ ആയത്താണ് ലാ യൻഹകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, അവരോട് നീതിപൂർവ്വം അവരോട് വർത്തിക്കണം, അല്ലാഹു തആല നിങ്ങൾ ദീനിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, എതിർക്കാത്ത ആളുകളോട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച്, അഥവാ ശത്രുതാപരമായി നിങ്ങളോട് പെരുമാറാത്ത ആളുകളോട് നിങ്ങൾക്ക് സ്നേഹബന്ധം നിലനിർത്തുന്നതിനെ കുറിച്ചോ എതിർക്കുന്നതിനെ കുറിച്ചോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളെ വിരോധിക്കുന്നില്ല എന്ന് പറയുന്ന സൂറത്തുൽ മുംതഹിനയിലെ ആയത്തിറങ്ങുന്നപ്പോഴാണ്. ഹദ്ദത്തന മൂസ ഖാല ഹദ്ദത്തന അബ്ദുൽ അസീസ് ഇബ്നു മുസ്ലിം ഇബ്നു അബ്ദുള്ള ഇബ്ന് ദീനാർ ഖാല സമിഅ്തു ഇബ്നു ഉമറ യഖൂൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. റഅ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹു ഹുല്ലത്തൻ സീറാ അതുബാഉ, ഒരു പ്രത്യേക പട്ട് കലർത്തി ഉണ്ടാക്കിയ ഒരു പ്രത്യേക കള്ളി വസ്ത്രം ഇങ്ങനെ വിൽക്കപ്പെടുന്നത് കണ്ടു. അപ്പോൾ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു നബിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇത്രയാദി ഈ വസ്ത്രങ്ങൾ വാങ്ങിക്കോളി, ഫൽബിസ് യൗമൽ ജുമ, നിങ്ങൾക്കത് ജുമാൻ്റെ ദിവസമൊക്കെ ധരിക്കാൻ. ഒരു നല്ല പട്ടൊക്കെ കലർത്തിയിട്ടുള്ള ഒരു നല്ല കള്ളി വസ്ത്രം കണ്ടപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ജുമാൻ്റെ ദിവസം ധരിക്കാം. ഇതാ ജാക്കൽ ഫൂതും, ഈ വിദേശ പ്രതിനിധി സംഘങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ യൽബസു ഹാദിഹി മൻ ലാ ഖലാഖ ലഹു, ഇതൊന്നും നമുക്ക് ചേർന്നതല്ല, ഈ തരത്തിൽ ഈ വസ്ത്രം നമുക്ക് ചേർന്നതല്ല, ഇത് സ്വഭാവമില്ലാത്തവർ, നല്ല സ്വഭാവമില്ലാത്തവരൊക്കെ ധരിക്കണ അത്ര ഒരു ഒരു ഇത് അങ്ങനത്തെ ഒരു വസ്ത്രമല്ല, ഇത് ധരിച്ചാൽ തന്നെ അത് ധരിച്ച ആളുടെ ക്വാളിറ്റി. ചില വസ്ത്രങ്ങൾ അങ്ങനെയാണ്, എല്ലാ വസ്ത്രങ്ങളും എല്ലാവരും ഒരേപോലെ ധരിക്കൂല, എല്ലാ വസ്ത്രങ്ങളും എല്ലാ ഇടങ്ങളിലും ധരിക്കൂല.
എല്ലാ വസ്ത്രങ്ങളും എല്ലായ്പ്പോഴും ധരിക്കില്ല. അപ്പോൾ ഓരോ വസ്ത്രങ്ങൾക്ക് ഓരോ സ്റ്റാറ്റസ് ഉണ്ട്, ഓരോ വസ്ത്രങ്ങൾക്ക് ഓരോ രീതിയുണ്ട്. അപ്പം അത് ചില വസ്ത്രങ്ങൾ അതിൽക്ക് ചില നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ സംഘാസനം പറഞ്ഞു ഇത് നമുക്ക് ധരിക്കാൻ പറ്റിയതല്ല. ഫഉതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹാ ബിഹുലനിൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ അടുക്കലേക്ക് ഇത്ര ഇതിൽ നിന്നുള്ള കുറച്ച്, പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ജോഡി വസ്ത്രങ്ങൾ ഹുലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾക്ക് ആരോ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നീട് നബിക്ക് ആ ഒരു സംഭവം കഴിഞ്ഞു, പിന്നീട് നബിക്ക് ആരോ കുറച്ച് വസ്ത്രങ്ങൾ, ഇതുപോലത്തെ കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. ഫർസല ഇല ഉമർ ബിഹുല്ല, അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വസ്ത്രമെടുത്ത്, ഒരു ജോഡി വസ്ത്രം എടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തയച്ചു. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൈഫ അൽബസുഹ വഖദ് ഖുൽത ഫീഹാ മാ ഖുൽത, ഇതെങ്ങനെ ഞാൻ ധരിക്കുക, നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ലം ഉഅതകഹ ലിതൽബിസഹ, ഞാനിത് നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കാൻ വേണ്ടി തന്നിട്ടല്ല തന്നതല്ല വലാക്കിൻ തബിയോഹ ഔ തക്സുഹ, നിങ്ങൾ നിങ്ങൾക്കത് വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ധരിപ്പിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞു. ഫർസല ബിഹ ഉമർ ഇല അഖില്ലഹു മിൻ അഹ്ലി മക്ക ഖബ്ല അൻ യസ്ലം, അപ്പോൾ തൻ്റെ ഒരു സഹോദരനുണ്ട് മക്കത്ത്, മക്കയിലെ തൻ്റെ സഹോദരൻ, അയാൾ വിശ്വാസിയായിട്ടില്ല. അപ്പോൾ വിശ്വാസിയാകുന്നതിന് മുമ്പ് തൻ്റെ ഒരു ഉമ്മയത്തെ സഹോദരനുണ്ട്, ആ ഉമ്മയത്തെ സഹോദരനാണ് ഇമാം നസായി റളിയല്ലാഹു അൻഹു ചെയ്യുന്ന റിവായത്തിലുണ്ട്, ഉസ്മാൻ ബിനു ഹക്കീം എന്നാണ് പേര്, ഉമ്മയത്തെ സഹോദരനാണ്, അദ്ദേഹത്തിന് ഈ വസ്ത്രം കൊടുത്തയച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വേറെ ആർക്കെങ്കിലും ധരിപ്പിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ടാണ് കൊടുത്തയച്ചത്. അപ്പം ഇത് ആ ഒരു ബന്ധം, വിശ്വാസത്തിലല്ലാതിരിക്കുമ്പോഴും പരസ്പരമുള്ള കൊള്ളക്കൊടുക്കലുകൾ, സ്നേഹബന്ധങ്ങൾ, നല്ല നല്ല പരസ്പര സഹായങ്ങൾ, ഇത്തരം കാര്യങ്ങളൊന്നും, ബന്ധങ്ങൾ ചേർക്കൽ, ഇത്തരം കാര്യങ്ങളൊന്നും നിലനിർത്തുന്നതിന് അത് തടസ്സമല്ല, വിശ്വാസം ഒന്നായി ഒരിക്കലും തടസ്സമല്ല എന്നതിനെ സൂചിപ്പിച്ചിട്ടാണ് ഈ ഹദീസുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും മാതാപിതാക്കളോടുള്ള ബന്ധം, സ്നേഹോദര ബന്ധങ്ങളൊക്കെ നിലനിർത്തേണ്ടതാണ് എന്നതുകൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾ, അവരുടെ മാതാപിതാക്കൾ, വിശ്വാസം മാറുന്ന ആൾക്കാർ, അവരുടെ മാതാപിതാക്കൾ, അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ അവർക്ക് അവസരം ഉണ്ടാവണം, അവരത് ചെയ്തു കൊടുക്കണം, അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം, അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കാൻ സാധിക്കണം. കാരണം മാതാവും പിതാവും എന്നുള്ള ബന്ധം വലിയ ബന്ധമാണ് എന്നാണ്. حدثنا محمد بن كثير قال أخبرنا سفيان قال حدثني سعد بن إبراهيم عن حميد بن عبد الرحمن عن عبد الله بن عمرو قال قال النبي صلى الله عليه وسلم من الكبائر أن يشتم الرجل والديه قالوا كيف يشتم قال يشتم الرجل أباه فيشتم أباه وأمه ولا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ പറഞ്ഞു, മിനൽ ഖബായിരി അൻ യസ്തമർ റജുലു വാലിദൈഹി, വൻപാപങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത്. കാലു കൈഫ യസ്തമ, അപ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് ഒരാൾ മാതാപിതാക്കളെ ചീത്ത പറയുക. കാല യസ്തമുർ റജുല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ ഒരാളെ ശകാരിക്കും, നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞു, അങ്ങനെ ചീത്ത പറയുമ്പോൾ തിരിച്ച് ചീത്ത എന്ന് പറയും, ഫയസ്തമു അബാഹു ഉമ്മഹു, അയാൾ ഇങ്ങോട്ട് ചിലപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും വിളിക്കും, വാപ്പാനിമ്മാനും ചീത്ത പറയും. അപ്പോൾ അവർക്ക് നേർക്ക് നേരെ സങ്കല്പിക്കാൻ മതി, വേറൊരാളെ നമ്മൾ പറയുമ്പോൾ ഇപ്പുറത്ത് വാപ്പാക്കും ഉമ്മാക്കും വിളിക്കുമല്ലോ. ആ ഒരു ചീത്ത പറയുന്നതിനെ കുറിച്ചിട്ടാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തത്. അങ്ങനെ വാപ്പാനിമ്മാനും പറയാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കരുത്. അപ്പോൾ അവരോടുള്ള ആ ഒരു ബന്ധങ്ങളിൽ മറ്റുള്ളവർക്ക് അങ്ങനൊരു വാക്ക് പറയാനുള്ള അവസരം പോലും കൊടുക്കരുത് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കിൽ നിന്നുള്ള അധ്യാപനമുള്ളത്. ബാബു ഉഖൂബത്തി ഉഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ബാബ്. ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു യസീദ് ഖാല ഹദ്ദസന ഉയൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അൻ അബീഹി അൻ അബീ ബക്രതാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജല ലി സാഹിബിഹി അൽ ഉഖൂബ മഅ മാ യുദ്ദഹറു ലഹു മിനൽ ബഗ്യി വഖത് ഒരൊറ്റ ദോഷ, അത് അറബിയിൽ ഒരു പറച്ചിലിൻ്റെ ഒരു പ്രയോഗമാണ്, നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ ദോഷവും ഇല്ല, മാമിൻ ദമ്പിൻ, ഒരു ദോഷവും ഇല്ല, ഒരു പാപവും ഇല്ല, അജിതറു, അത് ഏറ്റവും കടപ്പെട്ടതാണ്, ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്, അയ്യു അജ്ജല ലി സാഹിബി, ആ ദോഷം ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് നൽകപ്പെടാൻ, അൽ ഉഖൂബത്തു, ശിക്ഷ നൽകപ്പെടാൻ, മാ യുദ്ധഹറു ലഹു, ഇവിടുന്ന് കിട്ടുന്നതിന് പുറമെ ബാക്കി സൂക്ഷിച്ചു വെക്കപ്പെടും, നാളേക്കേക്ക് വേണ്ടി, നാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സൂക്ഷിച്ചു വെക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കപ്പെടുന്ന ബാക്കി വെക്കപ്പെടുന്ന ശിക്ഷയോട് ഒപ്പം ഇവിടെ നിന്ന് ഏറ്റവും എളുപ്പം കിട്ടുന്ന
അത് ആ ചെയ്യുന്ന ആൾക്ക് ഏറ്റവും എളുപ്പം കിട്ടും. അങ്ങനത്തെ ഒരു ഭാവവുമില്ല. മിനൽ ബഗയി, ഒന്ന് അക്രമമാണ്. വഖത്തി അതിർറഹ്മി, ഒന്ന് ബന്ധം മുറിക്കലാണ്. പ്രത്യേകിച്ചും ഇവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം മാതാപിതാക്കൾ ഉള്ള ബന്ധമാണ്. അപ്പോൾ മനുഷ്യന് ദുന്യാവിൽ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കിട്ടാൻ, ആഖിറത്തിലേക്ക് ശിക്ഷ ബാക്കി വെക്കുന്നതോടൊപ്പം തന്നെ ദുന്യാവിൽ ഏറ്റവും ശിക്ഷ കിട്ടാൻ, ഏറ്റവും വേഗം ശിക്ഷ കിട്ടുന്ന തെറ്റുകൾ, അത് ഒന്ന് ഈ അക്രമം, ഒന്ന് കുടുംബബന്ധം വിച്ഛേദിക്കലാണ്, മറ്റത് അക്രമം ചെയ്യലാണ്. പരലോകത്ത് വേറെ ശിക്ഷ ഉണ്ടാവും, പക്ഷേ ദുന്യാവ് തന്നെ പ്രതിഫലം കിട്ടുന്ന, അതിന് ദുന്യാവ് തന്നെ ശിക്ഷകൾ കിട്ടുന്ന, ദുന്യാവിന് തന്നെ അതിൻ്റെ വിഷമതകൾ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഒന്ന് കുടുംബബന്ധം ചേർക്കൽ, കുടുംബബന്ധം മുറിച്ചു കളയുന്നതും, അതുപോലെ തന്നെ അതിക്രമം, മറ്റുള്ള ആളുകളെ ആക്രമിക്കുക, ബുദ്ധിമുട്ടിക്കുക, പ്രയാസം സൃഷ്ടിക്കുക മറ്റുള്ള ആളുകൾക്ക്, അങ്ങനത്തെയുള്ള ഈ വലിയൊരു അക്രമമാണത്. ആളുകളെ അക്രമ പ്രവർത്തനങ്ങളിൽ പീഡിപ്പിക്കുക, മറ്റുള്ളവരോട് ഒരു നിലക്കാത്ത രീതിയിൽ പെരുമാറുക, അതിക്രമം കാണിക്കാം. ഒരുപാട് തരത്തിൽ മനുഷ്യന്മാർ, ചില അക്രമവാസനകൾ കൂടുതലുള്ള ആൾക്കാരുണ്ട്, അതിന് ഓരോരുത്തരെയും ആ ഒരു മനുഷ്യന്മാരെ ആക്രമിക്കുന്നതിന് തിരിച്ച് ദുന്യാവ് തന്നെ കിട്ടും. അതേപോലെ തന്നെയാണ് ഈ അത്തരം ആളുകൾ പ്രത്യേകിച്ച് വല്ലാണ്ട് നരകിക്കും, വല്ലാതെ പ്രയാസങ്ങളിലേക്ക് പോകും. ദുന്യാവെന്ന് അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ ശിക്ഷ കൊടുക്കാൻ സാധ്യതയുള്ള ഒന്ന് അതിക്രമം പ്രവർത്തിക്കലാണ്, രണ്ട് ബന്ധം മുറിക്കലാണ്, അത് കുടുംബജീവിതം തകർക്കുക. അതിൽ പ്രധാനമായിട്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ഗൗരവമായി താങ്ങേണ്ടതാണ് മാതാപിതാക്കളോടുള്ള ആ ഒരു ബന്ധം. അത് റഹീമിൻ്റെ ബന്ധമാണ്, അത് വളരെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഏറ്റവും വലിയ ശിക്ഷയാണെന്നാണ് സൂചിപ്പിച്ചത്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.